ഒരു ത്രികോണത്തിന്റെ ഒരു ശീർഷത്തിലെ ബാഹ്യകോൺ ആ ത്രികോണത്തിന്റെ ആന്തരവിദൂര കോണുകളുടെ തുകക്ക് തുല്യമാണെന്ന തത്വം. അഥവാ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ ടു ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന തത്വം തെളിയിക്കുന്ന ജിയോജിബ്ര ആപ്പിലിറ്റ് നിർമ്മിച്ച് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ട്രയാംഗിൾ എന്ന പേര് നൽകി സേവ് ചെയ്യുക. ഈ പ്രവർത്തനം ചെയ്യുന്നതിനുള്ള സൂചനകൾ: ഒന്ന്, പോളിഗൺ ടൂൾ ഉപയോഗിച്ച് ഒരു ത്രികോണം നിർമ്മിക്കുക. റേ ടൂൾ ഉപയോഗിച്ച് ഒരു വശം നീട്ടുക. പോയിന്റ് ഓൺ ഒബ്ജക്ട് ടൂൾ ഉപയോഗിച്ച് അതിലൊരു ബിന്ദു ഡി അടയാളപ്പെടുത്തുക. ആംഗിൾ ടൂൾ ഉപയോഗിച്ച് അകം കോണുകളും പുറം കോണുകളും അടയാളപ്പെടുത്തുക. കോൺ അളവിലെ ദശാംശ സ്ഥാനം ഒഴിവാക്കുന്നതിനായി മെനു ബാറിലെ ഓപ്ഷൻസിൽ റൗണ്ടിംഗ് ഡെസിമൽ പ്ലേസ് സെലക്ട് ചെയ്യണം. അതുപോലെ കോൺ സി ബി എ കോൺ ബി എ സി സമം കോൺ ഡി സി എ ആണെന്ന് നമുക്ക് ഇതെന്ന് മനസ്സിലാക്കാം. ഈ ഫയൽ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ട്രയാംഗിൾ എന്ന പേരിൽ ജി ജി ബി ഫയലായി സേവ് ചെയ്യുക. ഈ പ്രവർത്തനമാണ് ചെയ്യേണ്ടത്. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ജിയോജിബ്ര സോഫ്റ്റ്വെയർ ആണ്. അതിനുവേണ്ടി അപ്ലിക്കേഷനിലെ എഡ്യൂക്കേഷൻ മെനുവിൽ ജിയോജിബ്ര എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്നു വരും. ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഗ്രിഡ് നമുക്ക് ആവശ്യമില്ല. ഇവിടെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രിഡ് എന്ന് എഴുതിയതിന് മുമ്പിൽ ചെക്ക് ബോക്സ് ഉണ്ടായതുകൊണ്ടാണ് വീണ്ടും ഗ്രിഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഗ്രിഡ് അപ്രത്യക്ഷമാവും. അതുപോലെ വീണ്ടും മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഈ ആക്സിസും നമ്മൾ ഇവിടെ നിന്ന് തൽക്കാലം ഒഴിവാക്കുന്നു. ഈ ജാലകം ഒന്ന് മാക്സിമൈസ് ചെയ്യുന്നു. പ്രവർത്തനത്തിൽ പോളിഗൺ ടൂൾ ഉപയോഗിച്ചൊരു ത്രികോണം നിർമ്മിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടുള്ളത്. ഇവിടെ നമുക്കിവിടെ പോളിഗൺ ടൂൾ കാണാം. അതിൻ്റെ മെനുവിൽ താഴെ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ മെനു ഡൗൺ ആവുന്നു. ഇതിൽ ഏറ്റവും മുകളിലുള്ള പോളിഗൺ ടൂൾ സെലക്ട് ചെയ്യുന്നു. നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് മൂന്ന് തവണ മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ത്രികോണം നിർമ്മിക്കുകയാണ്. മൗസ് ക്ലിക്ക് ചെയ്തു, അപ്പോൾ എ എന്ന പോയിന്റ് വന്നു. മൗസ് വെറുതെ നീക്കുക മാത്രമാണ് ചെയ്തത്. വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബി എന്നൊരു പോയിന്റും വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സി എന്ന ഒരു പോയിന്റും വന്നു. ഇനി ഇത് പോളിഗൺ ടൂളാണ്, നമുക്ക് ത്രികോണമാണ് ആവശ്യം എന്നുള്ളത് കൊണ്ട് അവസാനം വീണ്ടും ഈ എയിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് എ ബി സി എന്ന ഒരു ത്രികോണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ മൂ ടൂളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബിന്ദുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റാവുന്നതാണ്. ഇനി റേ ടൂൾ ഉപയോഗിച്ച് ഒരു വശം നീട്ടുക. നമുക്ക് ഈ താഴെയുള്ള വശം നീട്ടാം. അതിനുവേണ്ടി റേ ടൂൾ ഉള്ളത് ലൈൻ എന്ന ഈ ടൂളുകളിലാണുള്ളത്. ഇവിടെ ഈ ടൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈൻ സെഗ്മെൻ്റ് കഴിഞ്ഞാൽ ഇവിടെ റേ എന്ന ഒരു ടൂൾ കാണാം. റേ ടൂൾ എടുത്തതിന് ശേഷം ബി എന്ന പോയിന്റിലും സി എന്ന പോയിന്റിലും ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി എ ബി സി എന്ന ഈ വര പുറത്തേക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് നീട്ടി വരച്ചായിട്ട് നമുക്ക് കാണാം. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് റേ ടൂളാണ്. ഇവിടെ നമ്മളിപ്പോൾ ഈ മൗസ് ക്ലിക്ക് ചെയ്ത് ഇത് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഈ പോയിന്റ് ഈ വര ബി സി എന്ന വരക്ക് എക്സ്റ്റെൻഡ് ചെയ്ത വര നമുക്ക് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ബി സി എന്നീ പോയിന്റുകളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ റേ വരയ്ക്കേണ്ടത്. ഇനി പോയിന്റ് ഓൺ ഒബ്ജക്ട് ടൂൾ ഉപയോഗിച്ച് അതിലൊരു ബിന്ദു ഡി എന്ന ഒരു ബിന്ദു നമുക്കിവിടെ അടയാളപ്പെടുത്തണം. അതിനുവേണ്ടി ഈ പോയിന്റ് ടൂളിൽ പോയിന്റ് ഓൺ ഒബ്ജക്ട് എന്ന ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഉപയോഗിക്കുന്നു. അതിനുശേഷം മൗസ് പോയിന്റർ ഈ വരയുടെ മുകളിൽ എത്തിക്കുന്ന സമയത്ത് അത് കൈച്ചൂണ്ടയുടെ ആകൃതി ആകുന്ന സമയത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ പോയിന്റിന് പേര് കമ്പ്യൂട്ടർ തന്നെ ഇവിടെ ഡി എന്ന് നൽകിയിട്ടുണ്ട്. ഇനി ആംഗിൾ ടൂൾ ഉപയോഗിച്ച് അകം കോൺ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കോൺ സി ബി എ നമുക്ക് കോൺ സി ബി എ അടയാളപ്പെടുത്താം. ആംഗിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സിയിലും ബിയിലും എയിലും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സി ബി എ എന്ന കോണും അതുപോലെ ബി എ സിയും ബി എ സിയും നമുക്ക് അടയാളപ്പെടുത്താം. ആംഗിൾ ടൂൾ ഉപയോഗിച്ചു ബി എ സി എന്ന കോണ് നമ്മൾ അടയാളപ്പെടുത്തി. അതുപോലെ പുറം കോൺ ഡി സി എ ഡി സി എ എന്ന കോൺ നമുക്കിവിടെ അടയാളപ്പെടുത്താം. ഡി സി എ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡി സി എ എന്ന ക്രമത്തിലല്ല, എ സി ഡി എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെയുള്ള കോണായിരിക്കും അടയാളപ്പെടുത്തുക. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കൺട്രോൾ സെറ്റ് അമർത്തിയതിന് ശേഷം ഡി സി എ എന്ന ക്രമത്തിൽ തന്നെ എടുക്കാം. ഇനി കോണളവിലെ ദശാംശസ്ഥാനം ഒഴിവാക്കുന്നതിന് മെനു ബാറിലെ ഓപ്ഷൻസിൽ റൗണ്ടിങ് ഡെസിമൽ ഓപ്ഷൻസ് മെനുവിൽ നിന്ന് റൗണ്ടിങ്ങിൽ പോയി നമുക്ക് സീറോ ഡെസിമൽ കൊടുക്കാം. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ വിലകൾ അതിൻ്റെ ദശാംശസ്ഥാനങ്ങൾ ഒഴിവാവുന്നത് കാണാം. ഇപ്പോൾ നമുക്കിവിടെ ഈ ത്രികോണത്തിനകത്തുള്ള രണ്ട് കോണും അതുപോലെ ബാഹ്യ കോണുമാണ് നമുക്കിവിടെ ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം ഇതിലുള്ള ഈ അകത്തുള്ള രണ്ട് കോണുകൾ 73 62 അവ രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 135 കിട്ടുക. ഇനി നമ്മൾ ഈ പോയിന്റുകൾ മാറ്റുകയാണെങ്കിലും ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ 60
ആറും 34. നോക്കൂ, ഇപ്പോൾ ബാഹ്യകോണിന്റെ അളവ് 100. ആ സമയത്ത് അന്തര വിദൂര കോണുകൾ 66 34, ഇത് രണ്ടും കൂട്ടിയാൽ 100 കിട്ടുക. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ സമയത്തും ഒരു ത്രികോണത്തിന്റെ ഒരു വശം നീട്ടിയാൽ പുറത്തുണ്ടാവുന്ന ഈ ബാഹ്യകോണിന്റെ അളവ് അതിന്റെ ആന്തര വിദൂര കോണുകളുടെ അളവുകളുടെ തുകക്ക് തുല്യമാണെന്ന് നമ്മളിവിടെ തെളിയിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് സേവ് ചെയ്യണം. ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഇതിൻ്റെ പേര് നൽകാൻ പറഞ്ഞിട്ടുള്ളത് ട്രയാങ്കിൾ എന്നാണ്. രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ട്രയാങ്കിൾ എന്ന് പേര് നൽകി സേവ് ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ട്രയാങ്കിൾ .gg എന്ന് വന്നിട്ടുണ്ടാവും. ഇത്തരത്തിൽ ഈ പ്രവർത്തനം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.